abide in my word. Why does Jesus say abide in my word? എന്റെ വചനത്തിൽ നിങ്ങൾ വസിക്കാൻ അവിടെ പറയുന്നത് എന്തിനാണ് യേശു പറയുന്നത്? Because in John 6:63 he said my words are spirit, meaning to become spiritual or knowing the unseen, it is to walk in the word of Jesus. യോഹന്നാൻ 6:63 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ വചനം ആത്മാവാ, അത് ജീവൻ പകരുന്നതാണ്. വചനത്തിൽ നമ്മൾ ശിഷ്യന്മാരാകുമ്പോൾ ആ വചനത്തിൽ ആത്മാവിലുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. Why are born again Christians, baptized Christians, not enjoying the joy, not enjoying the peace, not enjoying the treasures of the kingdom of God? It is because they come to God just for a need and go, not a continual fellowship with Jesus. പലപ്പോഴും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തന്നെ ആ ക്രിസ്തുവിലുള്ള ആ കൂട്ടായ്മയിലുള്ള മഹാസന്തോഷവും ആത്മീയ ജീവിതത്തിന്റെ അനുഭവം നുകരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഒരു ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വരും, ആവശ്യം കിട്ടിയിട്ട് പോകും. ആ ഒരു കേവല ബന്ധത്തിൽ അവർ നിൽക്കുകയാണ്. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക് ചിൽഡ്രൻ ഹു കം, വെനെവർ ദേ നീഡ് മണി ദേ കം ടു യു, ആസ്ക് മണി ആൻഡ് ഗോ. യു വിൽ ഫീൽ ബാഡ്. ചില പിള്ളേരെ പോലെ പൈസയ്ക്ക് ആവശ്യമുള്ള, പണത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം വരും, ചോദിക്കും, പോകും. യു വോണ്ട് ബി ഹാപ്പി. നിങ്ങൾക്ക് അത് കാണുമ്പോൾ സന്തോഷം വരും. യെസ് ദേ ആർ യുവർ ചിൽഡ്രൻ, യു വിൽ ഗിവ് ദ മണി, ബട്ട് ദെൻ വാട്ട് യു ഡിസൈർ ഇസ് ദേ ഷുഡ് സിറ്റ് വിത്ത് യു, ദേ ഷുഡ് ടോക്ക് വിത്ത് യു. നിങ്ങളെ മാതാപിതാക്കളായിരിക്കും നിശ്ചയമായിട്ടും നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മക്കളെ നടത്തി കൊടുക്കും. പക്ഷെ നിങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കേവലം ആവശ്യം നടത്തി കൊടുക്കുന്ന ഒരാളായിട്ട് നിങ്ങളെ കാണുക, നിങ്ങളുടെ കൂടെ ഇരിക്കുകയും നിങ്ങളുടെ കൂടെ സംസാരിക്കുകയും ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നവരായി അവരെ കാണുകയും ചെയ്യുവാൻ മാതാപിതാക്കളാണ്. Abide in my word, then you will be free. നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ, ഞാനുമായി നിരന്തര കൂട്ടായ്മ ആചരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും.